എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ച് തയ്യാറാക്കുന്ന ഒരു കല്ലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് നുറുക്ക് ഗോതമ്പ് വെച്ച് തയ്യാറാക്കിയെന്നൊന്നും പറയത്തില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് നല്ലതുപോലെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പിന് അളവെന്ന് വെച്ചാൽ 250 ml ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഒരു 1/2 ഗ്ലാസ് അളവിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ച് എടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1/2 കപ്പ് അളവിന് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏത് പൊടിയും ചേർക്കാം. നമ്മുടെ അപ്പം ഇടിയപ്പ പൊടി വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇതുമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3 വച്ച് ശർക്കര ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ നല്ലതുപോലെ ഉരുക്കിയെടുത്തതാണ്. നല്ല ചൂടോടെ തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ അപ്പത്തിൻ്റെയൊക്കെ ഒരു മാവുണ്ടല്ലോ, ആ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്ററി ഇരിക്കാനുള്ളത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവിരിക്കേണ്ടത്. ഇനി ഞാനിതിലോട്ട് 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് അപ്പം ചുട്ടെടുക്കാം. ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ കല്ലത്തപ്പത്തിന് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും വറുത്തെടുക്കണം. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ ഞാൻ 1/2 കപ്പ് വീതമാണ് എടുത്തത്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ കറുത്ത എള്ളുണ്ടല്ലോ, അത് കുറച്ചിതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലത്തെ കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇപ്പോൾ ബാറ്ററെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച ആ ഒരു തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി വറുത്തതും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിക്കണം. കുക്കറിൽ നമ്മൾ വാഷറോ വിസിലോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ആദ്യം 1 ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റും പിന്നെ 1 ലോ ഫ്ലെയിമിൽ 4 മിനിറ്റുമാണ് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ മൊത്തം 5 മിനിറ്റ് നമുക്കിതിൽ നിന്ന് കുക്ക് ചെയ്തെടുക്കാം. വാഷറും വിസിലും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് മൊത്തം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കല്ലത്തപ്പമൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നല്ലതുപോലെ ആയിട്ടുണ്ടോ എന്ന്, ഇത് വെന്തോന്നറിയാൻ ഇതിൻ്റെ നടുകിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി, നല്ല ക്ലിയർ ആയിട്ട് വരും. ഇപ്പം നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ കല്ലത്തപ്പമൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കല്ലത്തപ്പമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ അരിപ്പൊടിയിൽ തയ്യാറാക്കിയ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കല്ലത്തപ്പത്തിന്. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നുറുക്ക് ഗോതമ്പൊക്കെ എല്ലാവരുടെ വീട്ടിലും ഇപ്പം ഉള്ള ഒരു ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. ആകെ ആ 2 മണിക്കൂർ നുറുക്ക് ഗോതമ്പൊന്ന് നമ്മൾ കുതിരാൻ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.